മെനപ്പോസ് അഥവാ ആർത്തവ വിരാമം എന്ന സ്റ്റേജിലൂടെ കടന്നു പോകാത്ത സ്ത്രീകൾ വളരെ ചുരുക്കമായിരിക്കും. ഇത് രാത്രികാലങ്ങളിലെ അമിതമായിട്ടുള്ള വിയർപ്പ്, അതുപോലെ ശരീരം ആകെ ചുട്ടുപുകച്ചില്, ആകെ ഒരു എത്ര തണുത്ത ക്ലൈമറ്റ് ആയി ആയാലും അവർക്ക് എപ്പോഴും ചൂട് എടുക്കുന്നു എന്നുള്ളൊരു കംപ്ലൈൻറ്റ് പറയുന്നൊരവസ്ഥ. പെട്ടെന്ന് അവർക്ക് ദേഷ്യം വരിക, അവരുടെ ഭർത്താവിനോട് അല്ലെങ്കിൽ മക്കളോടൊക്കെ കയർത്ത് സംസാരിക്കുക, ഒരു സൈലൻ്റ് നേച്ചറിലേക്ക് അവർ പോവുക, ഇത്തരത്തിലുള്ള കുറേ സ്വഭാവത്തിലുള്ള വ്യതിയാനങ്ങൾ നമ്മൾ കണ്ടുവരാറുണ്ട്. പക്ഷേ മെനപ്പോസ് എത്തിക്കഴിഞ്ഞാൽ ഈസ്ട്രജൻ്റെ അളവ് കുറയും, പക്ഷേ ഹാർട്ട് അറ്റാക്കിൽ നിന്ന് പ്രൊട്ടക്ഷനൊക്കെ സ്ത്രീകളിൽ കുറയാൻ തുടങ്ങും. അതായത് ലാക്കസിസ്, പൾസാറ്റില, സെപ്പിയ തുടങ്ങിയ ഒട്ടനവധി ഔഷധങ്ങൾ നമ്മൾ ഈ ഒരു കേസിൽ വളരെ എഫക്റ്റീവായിട്ട് നമ്മൾ കണ്ടുവരുന്നുണ്ട്. ഹലോ ഫ്രണ്ട്സ്, മെനപ്പോസ് അഥവാ ആർത്തവ വിരാമം എന്ന സ്റ്റേജിലൂടെ കടന്നു പോകാത്ത സ്ത്രീകൾ വളരെ ചുരുക്കമായിരിക്കും. നമുക്കറിയാം നമ്മുടെ വീടുകളിൽ അമ്മമാരിൽ അല്ലെങ്കിൽ സഹോദരിമാരിൽ ചില ലക്ഷണങ്ങൾ നമുക്ക് കണ്ടുവരാറുണ്ട്. അതായത് രാത്രികാലങ്ങളിൽ അമിതമായിട്ടുള്ള വിയർപ്പ്, അതുപോലെ ശരീരം ആകെ ചുട്ടുപുകച്ചില്, ആകെ ഒരു എത്ര തണുത്ത ക്ലൈമറ്റ് ആയി ആയാലും അവർക്ക് എപ്പോഴും ചൂട് എടുക്കുന്നു എന്നുള്ളൊരു കംപ്ലൈൻറ്റ് പറയുന്നൊരവസ്ഥ. പിന്നെ അവർ സ്വഭാവത്തിൽ ഏറെക്കുറെ മാറ്റങ്ങൾ കാണുക, അതായത് പെട്ടെന്ന് അവർക്ക് ദേഷ്യം വരിക, അവരുടെ ഭർത്താവിനോട് അല്ലെങ്കിൽ മക്കളോടൊക്കെ കയർത്ത് സംസാരിക്കുക, ഒരു സൈലൻ്റ് നേച്ചറിലേക്ക് അവർ പോവുക, ഇത്തരത്തിലുള്ള കുറേ സ്വഭാവത്തിലുള്ള വ്യതിയാനങ്ങൾ നമ്മൾ കണ്ടുവരാറുണ്ട്. അതുപോലെ അവർക്ക് ഉറക്കം കിട്ടാത്തൊരവസ്ഥ, പിന്നെ ആകെ കൂടെ ഒരു ബേജാറും വെപ്രാളവും, പിന്നെ ഡിപ്രഷൻ, പിന്നെ അതുപോലെയുള്ള വൈകാരികമായിട്ടുള്ള ലക്ഷണങ്ങളും നമ്മൾ കുറേ സ്ത്രീകളിലും അല്ലെങ്കിൽ സഹോദരിമാരിലൊക്കെ കണ്ടുവരുന്നുണ്ട്. ഈ ഒരു സ്റ്റേജിനെ നമ്മൾ പറയുന്നതാണ് മെനപ്പോസ് അഥവാ ആർത്തവ വിരാമം എന്ന് നമ്മൾ മെഡിക്കലി പറയുന്നുണ്ട്. നമുക്കറിയാം ഒരു സ്ത്രീയിൽ ഒരു ഫെർട്ടിലിറ്റി പീരീഡ് എന്ന് പറയുന്നത് ഒരു 15 വയസ്സ് മുതൽ 45 വയസ്സ് വരെയാണ്. അവരുടെ ലൈംഗിക അവയവമായിട്ടുള്ള ഓവറി ഫങ്ഷൻ ചെയ്യാൻ തുടങ്ങുന്നത് 15 വയസ്സിൽ, അതായത് മെൻസസ് അല്ലെങ്കിൽ ആർത്തവം സ്റ്റാർട്ട് ചെയ്യുന്നത് 15 വയസ്സിലാണ്. അത് മുതൽക്ക് ഒരു 45 വയസ്സ് വരെ ഓവറി കൃത്യമായിട്ട് ഫങ്ഷൻ ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള ഹോർമോൺസ് പ്രൊഡക്ഷനൊക്കെ നമ്മുടെ ശരീരത്തിൽ നടന്നു വരുന്നുണ്ട്. പക്ഷേ 45-50 വയസ്സായി കഴിഞ്ഞാൽ ഈ ഓവറിയുടെ ഫങ്ഷൻ കുറയുകയും അതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺസിൻ്റെ, അതായത് ഈസ്ട്രജൻ്റെ അളവ് കുറയുകയും മെൻസസ് അല്ലെങ്കിൽ ആർത്തവം സാവധാനം അത് നിലച്ചു പോകുന്നൊരവസ്ഥ വരാറുണ്ട്. അതിനെയാണ് നമ്മൾ മെഡിക്കലി മെനപ്പോസ് അഥവാ ആർത്തവ വിരാമം എന്ന് വിശേഷിപ്പിക്കുന്നത്. ഈ ഒരു ആർത്തവ വിരാമം അല്ലെങ്കിൽ മെനപ്പോസൽ സ്റ്റേജ് എന്ന് വെച്ചാൽ ഒരുപാട് മാറ്റങ്ങൾ സ്ത്രീകളിൽ കൊണ്ടുവരുന്നുണ്ട്. ശാരീരികമായിക്കോട്ടെ, മാനസികമായിക്കോട്ടെ, വൈകാരികമായിക്കോട്ടെ, ഒരുപാട് ലക്ഷണങ്ങൾ നമുക്ക് സ്ത്രീകളിൽ കണ്ടുവരാറുണ്ട്. പലപ്പോഴും പല സ്ത്രീകൾക്കും അത് മനസ്സിലായിക്കൊള്ളണമെന്നില്ല, കാരണം ഇത് മെനപ്പോസ് ആവാനായി എന്നുള്ള സൂചനകളൊന്നും നമുക്ക് സ്ത്രീകൾക്ക് ലഭിക്കാറില്ല. പക്ഷെ മറ്റുള്ളവർക്ക്, നമ്മുടെ കുടുംബത്തിലുള്ളവർക്ക്, നമ്മുടെ പാർട്ട്നേഴ്സിന്, മക്കൾക്കൊക്കെ നമ്മുടെ സ്വഭാവത്തിലും എന്താ മെൻ്റലി ആൻഡ് ഫിസിക്കലി ഒക്കെ നമ്മുടെ സ്വഭാവത്തിലൊക്കെ ചേഞ്ചസ് വരുന്നത് കാരണം അവർക്ക് ചിലപ്പോൾ മനസ്സിലാകാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമ്മൾ മേൽ പറഞ്ഞ കുറേ ലക്ഷണങ്ങൾ പറഞ്ഞല്ലോ, ഇത്തരം ലക്ഷണങ്ങളൊക്കെ ഈ ഒരു സമയത്ത് നമ്മൾ സ്ത്രീകളിൽ കണ്ടുവരാറുണ്ട്. അതിന് കാരണം അവരുടെ ഓവറിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഈസ്ട്രജൻ എന്നുള്ള ഹോർമോണിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ കാരണമാണ്. ഈസ്ട്രജൻ എന്ന ഹോർമോണിൻ്റെ ഉൽപ്പാദനം വളരെയധികം കുറവായിരിക്കും ആ സമയത്ത്. സാധാരണ നമുക്കറിയാം ചില സ്ത്രീകളിലൊക്കെ ആണെങ്കിൽ ആർത്തവം അതുവരെ 45 വയസ്സ് വരെ തുടർച്ചയായിട്ട് ഉണ്ടായിരിക്കും, പക്ഷേ പെട്ടെന്ന് അത് സ്റ്റോപ്പായി പോവും. അത് ചുരുക്കം ചില സ്ത്രീകളിലാണ് അങ്ങനെ കാണപ്പെടുന്നത്. മിക്ക സ്ത്രീകളിലും എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ മെൻസസിൽ കുറേ ഇറഗുലാരിറ്റി ആദ്യം കാണും, ചിലപ്പോൾ ഓവർ ബ്ലീഡിങ് ആയി കാണും, ചിലപ്പോൾ ബ്ലീഡിങ് തീരെ ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാവും, എന്നിട്ട് സാവധാനം മാത്രമേ ഈ ആർത്തവം അല്ലെങ്കിൽ മെൻസസ് സ്റ്റോപ്പ് ചെയ്യുള്ളൂ. അങ്ങനെയാണ് മിക്ക സ്ത്രീകളിലും നമ്മൾ കണ്ടുവരുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റേജിൽ, അത് മെൻസസ് സ്റ്റോപ്പ് ചെയ്യുന്ന ആ സ്റ്റേജ്, ഒരുപാട് വ്യത്യാസങ്ങൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അതിൻ്റെ ആ ഒരു പ്രീ മെനപ്പോസൽ അല്ലെങ്കിൽ പെരി മെനപ്പോസൽ സിൻഡ്രോം എന്നാണ് ഇതിനെ പൊതുവെ വിശേഷിപ്പിക്കാറുള്ളത്. അതായത് മെൻസസ് സ്റ്റോപ്പ് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പും അതിന് ശേഷമുള്ള കുറച്ച് പീരീഡ്, അതായത് 1-2 വർഷം അതിൻ്റെ ബുദ്ധിമുട്ടുകൾ നന്നായിട്ട് ഇവരിൽ നമുക്ക് പ്രകടമാവാറുണ്ട്.
ചില സ്ത്രീകളിലാണെങ്കിൽ അതൊരു ചെറിയ തോതിൽ നമുക്ക് കാണപ്പെടാറുള്ളൂ. പക്ഷേ ചില സ്ത്രീകളിൽ അതൊരു വലിയ അളവിൽ തന്നെ, അത് വൈകാരികമായിട്ടും ശാരീരികമായിട്ടൊക്കെ കുറച്ച് വലിയ അളവിൽ തന്നെ ഇത്തരം ലക്ഷണങ്ങൾ കണ്ടുവരുന്നുണ്ട്. നമുക്കറിയാം ചില സ്ത്രീകളിൽ മൂഡ് സ്വിങ്സ്, അതായത് ഈ എന്താ അവരുടെ ഒരു മാനസിക നില ഒരു ചെറിയ തോതിലുള്ള വ്യതിയാനങ്ങളായിരിക്കില്ല, കുറച്ച് വലിയ തോതിലുള്ള ഡിപ്രഷൻ വരെ അവർക്ക് വന്ന് കാണാറുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞ ഹോട്ട് ഫ്ലഷസ്, അതായത് ആകെ ഒരു ചുട്ടുപുകച്ചിൽ. പിന്നെ അവർക്ക് ഒരു വെപ്പ്